ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഉയർപ്പെരുന്നാളിൻ്റെ സന്തോഷത്തിലായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത് ദൈവകരുണയുടെ സിംഹാസനമായിട്ട് വിശുദ്ധ ഹോസ്റ്റീനായക ദൈവം വെളിപ്പെടുത്തി കൊടുത്തിയ കുമ്പസാരമെന്ന വലിയ കൂദാശയെക്കുറിച്ചാണ്. ഉയർപ്പ് തിരുനാളിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടേത് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ. പാപത്തിന് മരിച്ച് അവൻ്റെ രക്തത്താൽ കഴി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുക. എത്ര പറഞ്ഞാലും അധികമാകാത്ത ദൈവത്തിൻ്റെ കരുണ നമ്മൾ അനുഭവിച്ചറിയുന്ന വലിയ ഒരു അവസരമാണ്, മുഹൂർത്തമാണ് ഒരു നല്ല കുമ്പസാരം എന്ന് ഓർക്കാം. ഫൗസ്റ്റീനായ്ക്ക് ഇത് വെളിപ്പെടുത്തുമ്പോൾ ഫൗസ്റ്റീനായുടെ ഡയറി, അവരുടെ ആത്മകഥയായ പുസ്തകത്തിൽ 1448 നമ്പറിൽ പറയുന്നുണ്ട്, ഒരാത്മാവ് അഭയം തേടി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആത്മാവിന് നീ പറഞ്ഞു കൊടുക്കണം ദൈവകരുണയുടെ സിംഹാസനത്തെ സമീപിക്കുക എന്ന്. അവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്നത്. ആ അത്ഭുതം ഒരിക്കൽ മാത്രം സംഭവിക്കുന്നൊന്നല്ല, അത് തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുന്ന ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയൊരാത്മാവ്, പാപത്താൽ മലിനപ്പെട്ട ഒരാത്മാവ് തിരിച്ചു വരുന്ന, അതിൻ്റെ വിശുദ്ധി അതിന് വീണ്ടും ലഭിക്കുന്ന വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിക്കുക. അത്രയേറെ ദൈവകരുണ അനുഭവിക്കുന്ന ഈ കുദാശ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ മഹത്വവും പ്രാധാന്യവും അനന്യതയും ഒക്കെ അറിഞ്ഞും അറിയാതെ പലപ്പോഴും കുറഞ്ഞു പോകുന്നില്ലേ, അതിൻ്റെ ശോഭ നമ്മൾ കെടുത്തി കളയുന്നില്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം ദൈവം പറഞ്ഞീസായിൽ ആദ്യ മാതാപിതാക്കന്മാർ പുറത്താക്കിയതിന് ശേഷം പറദീസായുടെ വാതിലടയ്ക്കുന്നുണ്ട്. ആ അടയ്ക്കപ്പെട്ട വാതിൽ തുറന്നു കിട്ടുന്ന ഒരു അനുഭവമാണ് ഒരു നല്ല കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുക എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. കർത്താവ് ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ബന്ധനങ്ങളും പാപത്തിൻ്റെ ഭാരവുമാണ് മോചിക്കുക. തളർവാദ രോഗിയോട് അവരുടെ ശരീരത്തിന് ബലം കൊടുത്തുകൊണ്ട് എഴുന്നേറ്റ് പോകാനല്ല പറയുക, പിന്നെയോ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ആത്മാവിനെയും മനസ്സിനെയും വിശുദ്ധീകരിച്ചതിന് ശേഷമാണ് കർത്താവിൻ്റെ ശരീരത്തിന് ബലം കൊടുക്കുക. അതോടൊപ്പം നമ്മൾ നോക്കുക, പാപിനിയായൊരു സ്ത്രീ കർത്താവിന് പക്കലേക്ക് വരുന്നുണ്ട്. അവൾ പാദങ്ങൾ കഴുകുന്നു, കണ്ണുനീരുകൊണ്ടാണ് അവൾ കഴുകുക, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു, ഏറ്റവും വിലയേറിയ സുഗന്ധതൈലം പൂശുന്നു. കർത്താവ് അവളോട് പറയുന്നൊരു വലിയ കാര്യമുണ്ട്, നീ ഒത്തിരിയേറെ സ്നേഹിച്ചു, അതുകൊണ്ട് നിന്നെ ഒത്തിരിയേറെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെയും പ്രിയമുള്ളവരെ, ഒരു നല്ല കുമ്പസാരമാണ് നടക്കുക എന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകട്ടെ. കുരിശിൻ്റെ ചുവട്ടിലും കുരിശിലും ഇതുതന്നെയാണ് സംഭവിക്കുക. ലോകത്ത് ആരും കള്ളനെ നല്ല കള്ളനെന്ന് വിളിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ബൈബിളിൽ കള്ളനെ നല്ല കള്ളനെന്ന് വിളിക്കുന്നുണ്ടല്ലോ. ജീവിതകാലം മുഴുവൻ തിന്മ ചെയ്ത ഒരു മനുഷ്യൻ, അവൻ കർത്താവിനോട് അവൻ്റെ ജീവൻ പിടിയുന്നതിന് മുമ്പായിട്ട്, ജീവൻ വെടിയുന്നതിന് മുമ്പായിട്ട് സ്വന്തം അയോഗ്യതകൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർക്കണമേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പ്രിയമുള്ളവരെ ഓർക്കുക, അവനു വേണ്ടിയും കർത്താവ് പറദീസയുടെ വാതിൽ തുറക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എത്രയേറെ ബഹുമാനത്തോടെ ആദരവോടെ സമീപിക്കേണ്ട ഒരു കൂദാശയാണിത്. കർത്താവ് സഭയ്ക്ക് നൽകിയ വലിയൊരു ശുശ്രൂഷയാണിത്. അധികാരമെന്ന് തന്നെ വിളിക്കുന്നത് അത്ര ശരിയാകുമെന്ന് തോന്നുന്നില്ല.
കർത്താവ് നിന്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന സഭയിലൂടെ തുടരുന്ന ഒരു വലിയ കൂതാശ, അതാണ് കുമ്പസാരം. അതിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം, ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളീ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ മോചിക്കുവോ അവ സ്വർഗത്തിലും മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുവോ അവ സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ സഭയെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ സർവ മഹത്വത്തോടും പ്രാധാന്യത്തോടും കൂടി സഭ ആ ശുശ്രൂഷ ഇന്നും എന്നും ലോകാവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പലരുടെയും വിചാരം യാന്ത്രികമായിട്ട് ആണവിടെ പാപം മോചിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അത് തെറ്റാണ്. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൻ്റെ 1472 നമ്പറിൽ പറയുന്നുണ്ട്, കുമ്പസാരത്തിലൂടെ പാപം മോചിക്കപ്പെടുന്നു. പക്ഷെ ഇത് വെറുതെ യാന്ത്രികമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല, അതിന് പ്രായശ്ചിത്തം ആവശ്യമാണ്, നിരന്തരമായ പ്രാർത്ഥന ആവശ്യമാണ്, പാപത്തിൽ അകന്നു നിൽക്കുവാനുള്ള ഒരു നിശ്ചയവും പ്രതിജ്ഞയും ആവശ്യമാണ്, ദൈവത്തോട് കൊടുക്കുന്ന ആ വാക്ക് നിലനിർത്തുവാനുള്ള നിരന്തരമായൊരു പരിശ്രമവും ആവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുക, യാന്ത്രികമായി സംഭവിക്കുന്ന ഒന്നല്ല ഇത്. പലപ്പോഴും ആളുകൾ അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഓടിച്ചെല്ലുന്നു, എന്തെങ്കിലുമൊന്ന് പറയുന്നു, അതുകൊണ്ട് പൂർത്തിയാകുമെന്ന് കരുതുന്നത് തെറ്റാണ്. നമുക്കറിയാം, നമ്മുടെ ചെറിയ വേദോപദേശ പുസ്തകത്തിൽ നല്ല കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗമുണ്ട്. 5 കാര്യങ്ങളാണ് നിറവേറ്റുവാനായിട്ട് സഭ നമ്മോട് ആവശ്യപ്പെടുക. അതിലൂടെയാണ് കുമ്പസാരത്തിൻ്റെ പൂർത്തീകരണം ലഭിക്കുക. അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ട ഒരു അനുഭവം. ദൈവത്തിന് ക്ഷമയും സ്നേഹവും കരുണയും ഏറ്റുവാങ്ങിയ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരുന്നത്. കാരണം ദൈവം നമ്മളെ കാത്തിരിക്കുകയാണ്. ഓരോ കുമ്പസാരക്കൂട്ടിനകത്തും ദൈവമാണ് നമ്മളെ കാത്തിരിക്കുക. ഫൗസ്റ്റീനായോട് പറയുന്നുണ്ട്, വൈദികനാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും നീ ഓർക്കണം, ഞാനാണ് അവിടെ ഇരിക്കുക, എൻ്റെ കരുണയാണ് അവിടെ മനുഷ്യൻ അനുഭവിക്കുക, എൻ്റെ സ്നേഹമാണ് അവരവിടെ അനുഭവിക്കുക. ആ ഒരു ബോധ്യത്തിൽ കുമ്പസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു സന്തോഷത്തിലേക്ക്, വീണ്ടെടുക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. കർത്താവിൻ്റെ തിരിശൂര രക്തങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെട്ടൊരു ജീവിതമായിട്ടത് മാറ്റപ്പെടുകയാണ്. ഒത്തിരിയേറെ മനുഷ്യർ കുമ്പസാരിക്കുവാൻ വരുന്ന ഒരിടമാണ് തൊടുപുഴയിലുള്ള ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി. ഇവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം തന്നെ, കുമ്പസാരിക്കുവാനുള്ളൊരവസരം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് മാതാവ് ആവശ്യപ്പെടുന്നതായിട്ടാണ്. ഈ കാലഘട്ടത്തിൽ വളരെ വലുതാണ് പ്രിയമുള്ളവരെ അത്. പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഏത് മനുഷ്യൻ എപ്പോഴാഗ്രഹിക്കുന്നുവോ അപ്പോൾ കടന്നു വരുവാനുള്ള ഇടമാണ് ഈ തൊടുപുഴയിലുള്ള ഡിവൈൻ മേഴ്സി ഷ്രൈൻ. അതിൻ്റെ തുടക്കം മുതലുള്ള ലഭിച്ചിരിക്കുന്ന സന്ദേശവും അതുതന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ഓർക്കുക, നമ്മുടെ വസ്ത്രത്തിൽ അഴുക്ക് വരണ്ടാൽ, ശരീരത്തിൽ അഴുക്ക് വരണ്ടാൽ നമ്മളത് ഇത്രയും നേരത്തെ കഴുകി വെടിപ്പാക്കാറുണ്ട്. ഒരിക്കലും അതവിടെ ഇരുന്നു കൊള്ളട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഒരു മനുഷ്യാത്മാവിനെ കഴുകി വെടിപ്പാക്കുന്ന, ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് കഴുകി വെടിപ്പാക്കുന്ന കൂതാശയാണ് വിശുദ്ധ കുമ്പസാരം എന്നുള്ള ഓർക്കുക. ഇവിടെ മാനുഷികമായിട്ടല്ല അവിടെ പ്രവർത്തനം നടക്കുക, ദൈവികമായൊരു പ്രവർത്തനമാണ് നടക്കുക. ചില മനുഷ്യർ, പ്രത്യേകിച്ച് അക്രൈസ്തവരായ ആളുകൾ വന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹത്തായൊരു ദാനമാണ് കുമ്പസാരം എന്ന് പറയാറുണ്ട്. ഞങ്ങൾക്കത് പലപ്പോഴും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല. അപ്പം മറ്റുള്ളവർ അത്രയേറെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വളരെ നല്ലതാണ്. ഞാൻ നഷ്ടപ്പെടുകയില്ല, ഞാൻ നഷ്ടപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയമുള്ളവരെ കുമ്പസാരം എന്ന കൂതാശ എന്ന കാര്യം ഓർക്കുക. ഞാൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള
ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നിറവേറ്റപ്പെടുക. ഒരു പാപിയുടെ തിരിച്ചുവരവ് കാത്തിരിക്കും ദൈവം. 99 ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ആ ഒരെണ്ണത്തിന് വേണ്ടി തേടി അലയുന്ന ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അത് അനുഭവിച്ചറിയുമ്പോഴാണ് ഒരു കുമ്പസാരത്തിൻ്റെ മഹത്വം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഓർക്കണം, എത്രയോ എത്രയോ ഒരുങ്ങി എന്തുമാത്രം ആഗ്രഹിച്ചു വേണം നമ്മളൊരു കുമ്പസാരത്തിനായിട്ട് അണയേണ്ടത് എന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ ഒരുക്കത്തിൻ്റെയും നമ്മുടെ തയ്യാറെടുപ്പിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അതൊരു അനുഭവമായി തീരുകയുള്ളൂ എന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കുക. ഈശോയുടെ ഭൗസീന പറയുന്നുണ്ട്, ശരണമാകുന്ന വലിയ പാത്രം കൊണ്ട് വേണം ഈ കരുണ നിങ്ങൾ കോരി കുടിക്കേണ്ടത്. ഇവിടെ ശരണമെന്ന് പറഞ്ഞ ദൈവത്തിലുള്ള വലിയ ആശ്രയബോധമാണ്. എൻ്റെ സർവസ്വവും ദൈവമാണ്, എനിക്ക് പോകുവാൻ മറ്റൊരിടമില്ല എന്നുള്ള ബോധ്യത്തോടെ അവൻ്റെ പക്കലേക്ക് ഓടി അണയുവാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഈ ശരണം. അപ്രകാരം ഓടി അണയുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ധാരാളമായിട്ട് ആസ്വദിക്കുവാനായിട്ടും അനുഭവിക്കുവാനായിട്ടും കഴിയുക. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, വിശുദ്ധാത്മാക്കളൊക്കെ കൂടെ കൂടെ കുമ്പസാരിച്ചിരുന്നതായിട്ട് ചരിത്രത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് അവർ കുമ്പസാരത്തെ മാറ്റുമായിരുന്നു. ഒരു ചെറിയ പാപക്കറ പോലും ഉണ്ടാകരുതെന്നുള്ളവരുടെ വലിയ നിർബന്ധത്തിൻ്റെ പ്രകാശനമാണ് അവരുടെ ആ കുമ്പസാരങ്ങൾ. ഈ കാലഘട്ടത്തിലും പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിന് നമ്മുടെ മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് നമ്മുടെ കുമ്പസാരത്തെ മാറ്റുവാനായിട്ട് സാധിക്കണം. കാരണം നമ്മൾ ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാണ്, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാണ്, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിച്ച മനുഷ്യരാണ്. ആ പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുവാൻ നമ്മളെ ഈ ഭൂമിയിൽ യോഗ്യരാക്കി തീർക്കുന്നത് നമ്മുടെ നല്ല കുമ്പസാരങ്ങളാണ് എന്ന കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. മറ്റൊന്നിനും നമ്മളെ ശക്തിപ്പെടുത്താനാവില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള അടിസ്ഥാന യോഗ്യത തന്നെ വിശുദ്ധിയാണല്ലോ. ആ വിശുദ്ധി നമുക്ക് ലഭിക്കുന്നത് നല്ല കുമ്പസാരത്തിലൂടെയാണ്. അതുകൊണ്ട് ഓർക്കുക, ഇത്രയും ശ്രേഷ്ഠമായ ഒന്നിനെ, ഈ മഹത്തായ കൂതാശയെ സ്വീകരിക്കുന്നതിൽ ഒട്ടും അലംഭാവം നമ്മൾ വരുത്തരുത്. ഇത് വല്ല കാലത്തേക്കുമായിട്ട് മാറ്റിവെക്കേണ്ട ഒന്നായി നമ്മൾ മാറരുത്. ദൈവവുമായുള്ള എൻ്റെ ജീവിതത്തിൽ എപ്പോൾ അകൽച്ച അനുഭവപ്പെടുന്നുവോ, ആ ദൈവസ്നേഹത്തിൽ എപ്പോഴാണോ എനിക്ക് കുറവ് അനുഭവപ്പെടുന്നത്, എപ്പോഴാണ് ഞാൻ അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്, എപ്പോഴാണ് ഞാൻ എൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങുന്നത്, അപ്പോൾ തന്നെ അത് തിരിച്ചറിയുവാനും ധൂർത്ത പുത്രനെ പോലെ തിരിച്ചു വന്ന് ഈ വലിയ കുദാശ സ്വീകരിച്ചുകൊണ്ട് ദൈവവുമായുള്ള ആ ബന്ധത്തിൽ ശക്തിപ്പെടുവാനും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതൊരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ്, അത് ദൈവം തന്ന വലിയൊരു ഔദാര്യമാണ്. നമ്മളത് മറക്കാതിരിക്കുക. ഞാൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല. കാരണം ഏത് അവസരത്തിലും എപ്പോൾ വേണമെങ്കിലും ഞാൻ തിരിച്ചു വന്നാൽ എന്നെ രക്ഷിക്കുവാനായിട്ട് എൻ്റെ ദൈവം കാത്തിരിപ്പുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ആ കാത്തിരിക്കുന്ന വേദി കുമ്പസാരക്കൂടാണ് എന്ന് നമ്മൾ ഓർക്കുക. നമുക്കെന്തും പറയാവുന്ന, ജീവിതത്തെ തുറന്നു വയ്ക്കാവുന്ന, ഏറെ രഹസ്യാത്മകതയുള്ള, ഭാവിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒന്നാണ് കുമ്പസാരക്കൂട്. അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യൻ്റെ പാപം മൂലം, കേൾക്കുന്ന ഒരു പാപം മൂലം പുറത്തു പോകരുത് എന്നും മറ്റാരും അറിയപ്പെടരുതെന്നും അത് പരമമായി രഹസ്യമായി സൂക്ഷിക്കണമെന്നും സഭയ്ക്ക് നിർബന്ധമുണ്ടാകുന്നത് കൊണ്ടാണ്. ഭാവിയെ അത്രയേറെ സഭ ദൈവം ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, അവൻ്റെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്നു, സഭയും കാത്തിരിക്കുന്നു, ഈശോയും കാത്തിരിക്കുന്നു.
ആ കാത്തിരിപ്പിലേക്ക് കടന്നു വരുമ്പോൾ സഭയ്ക്ക് ചില നിർബന്ധങ്ങളൊക്കെയുണ്ട്. ഒരിക്കൽ പോലും അതവൻ്റെ ജീവിതത്തിൽ മനോവേദനയ്ക്ക് കാരണമാകരുത്. അവൻ സന്തോഷത്തോടെ തിരിച്ചു പോകണം. അവൻ നഷ്ടപ്പെട്ടു പോയ മനസ്സിൻ്റെ സന്തോഷവും സംതൃപ്തിയും അവന് തിരിച്ചു കിട്ടണം. അത് തിരികെ കിട്ടുമെന്ന് പറയുമുള്ളവരെ ഒരു നല്ല കുമ്പസാരത്തിലൂടെയാണ് നമ്മൾ ഓർക്കണം. പക്ഷെ പലപ്പോഴും മാധ്യമങ്ങളിലൂടെയും മറ്റുള്ളവരുടെ സംസാരങ്ങളിലൂടെയൊക്കെ ഇതിൻ്റെ മഹത്വം, ഇതിൻ്റെ ശോഭ കെടുത്തിക്കളയുവാനുള്ള ബോധപൂർവമോ അല്ലാത്തതോ ആയ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കണം, അത്തരം പാഴ്വാക്കുകൾ നമ്മൾ കേൾക്കരുത്, അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാകരുത്. കാരണം സഭയ്ക്ക് ദൈവത്തിന് ഈ കൂദാശയെക്കുറിച്ച് വളരെ ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു കാഴ്ചപ്പാടുള്ളത്. നമ്മൾ ഓർക്കുക, ഒരിടത്തിൽ മനുഷ്യൻ്റെ മഹത്വത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഒരു കൂദാശ കൂടിയാണ്. നഷ്ടപ്പെട്ടവൻ പോയിക്കൊള്ളട്ടെ എന്ന് സഭയാകട്ടെ ഈശോയാകട്ടെ ആഗ്രഹിക്കുന്നില്ല. നഷ്ടപ്പെട്ടവൻ ഏതെങ്കിലും അവസരത്തിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരട്ടെ എന്നുള്ള ബോധ്യത്തോടെ ചിന്തയോടെ വഴികണ്ണുമായിട്ട് സഭയും ഈശോയും കാത്തിരിക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഒരിക്കലും മനുഷ്യനെ കുറ്റബോധത്തിലേക്ക് നിരാശയിലേക്ക് തള്ളിവിടുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറയുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും വന്നാലും സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറുള്ളവരായിരിക്കണം. പാപബോധമാണ് ആവശ്യം, കുറ്റബോധം ഉണ്ടാകരുതെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുറ്റബോധം നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാപബോധം നമ്മളെ പ്രത്യാശയിലേക്കാണ് കൊണ്ടുപോകുക. ഈ കാലഘട്ടത്തിൽ ദുരന്തമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ മാർപ്പാപ്പ പറയുന്നുണ്ട്, പാപബോധം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. യഥാർത്ഥത്തിൽ പറയുമുള്ളവരെ, നമ്മുടെ കുമ്പസാരത്തിൽ സംഭവിക്കാവുന്ന ഒരു പെശക് പാപബോധം നഷ്ടപ്പെട്ട മനുഷ്യരായിട്ട് നമ്മൾ കുമ്പസാരിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. പാപബോധത്തോടെയും പശ്ചാത്താപത്തോടെയും കുമ്പസാരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ സ്വർഗം തുറക്കപ്പെട്ട് ഞാനിവിടെ സ്വീകരിക്കപ്പെടുന്ന, ദൈവം എന്നെ സ്വീകരിക്കുന്ന ഒരനുഭവത്തിലേക്ക് എനിക്ക് മാറുവാൻ കഴിയുന്നത്. ഒരു നല്ല കുമ്പസാരം നടത്തുമ്പോഴാണ് രണ്ടാമതൊരു ജന്മം, രണ്ടാമതൊരു ജീവിതം എനിക്ക് ലഭിക്കുക. അത് നിരന്തരമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതമാണ് എന്ന് നമ്മൾ ഓർക്കണം. അത്ഭുതമെന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ ഒരു വലിയ മാറ്റം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ മാറ്റം പ്രിയമുള്ളവർ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കുമ്പസാരത്തിലൂടെ തന്നെയാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ ആളുകൾ വളരെ ദൂരെ നിന്ന് വളരെ ആഗ്രഹിച്ച് ദാഹിച്ച് കുമ്പസാരിക്കുവാനായിട്ട് വരുന്നുണ്ട്. അവരതിനുശേഷം പങ്കുവയ്ക്കുന്ന സന്തോഷവും സംതൃപ്തിയും നേരിൽ കാണുവാനും ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, കുമ്പസാരം ഒരിക്കലും പഴകിപ്പോയിട്ടില്ല, അതൊരിക്കലും ശോഭ കെട്ടുപോയിട്ടില്ല. ഇന്നും അത് പ്രകാശം സ്ഫുരിക്കുന്ന രത്നക്കല്ല് തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കണം. കാരണം ഞാൻ എത്രയേറെ വീണുപോയാലും എനിക്ക് എഴുന്നേറ്റ് ചെല്ലുവാൻ, പിതാവേ ഞാൻ അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും തെറ്റ് ചെയ്തു പോയി, എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുവാൻ ഒരിടമുണ്ട് എന്നുള്ളത് എത്രയോ വലിയ പ്രത്യാശയും ആശ്വാസവുമാണ് പ്രിയമുള്ളവരെ നമുക്ക് നൽകുക. ആ പ്രത്യാശയുടെ ജീവിതമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നയിക്കേണ്ടത്. ഒരു യേശു ശിഷ്യൻ്റെ ജീവിതം കർത്താവിൻ്റെ ഉത്ഥാനത്താൽ, ഉയർപ്പിനാൽ വീണ്ടെടുക്കപ്പെട്ട, ഉയർപ്പിൻ്റെ സന്തോഷത്താൽ നിറയുന്ന, പാപാവസ്ഥകളോട് വിട പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതമായി മാറണം എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് കുമ്പസാരം നമുക്ക് നൽകുന്ന വലിയ സന്തോഷമെന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട സന്തോഷമുള്ള ദൈവം അവിടുത്തെ മകനും മകളുമായി എന്നെ സ്വീകരിച്ചു എന്നുള്ള ബോധ്യത്തിൽ വളരുവാനുള്ള വലിയൊരു കരുണയും കൃപയുമാണ് യഥാർത്ഥത്തിൽ ഒരു കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ നമ്മുടെ മക്കളോട് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരുങ്ങി യോഗ്യതയോടെ സ്വീകരിക്കണം എന്ന് നമ്മൾ പറയണം. അവരോട് ഒരിക്കലും ഇതിനെ നിസ്സാരവൽക്കരിച്ച് നമ്മൾ സംസാരിക്കരുത്. നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ, നമ്മൾ കൂടുന്ന ഇടങ്ങളിൽ,
ഏറ്റവും ആദരവോടെ ഈ കൂദാശകളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. കാരണം അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വലിയൊരു ഉദപ്പാണ്. ശ്രേഷ്ഠമായതിനെ അവഹേളിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മനോഭാവം എന്താണ്? യേശു ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നത് വലിയ തിന്മയാണ്, പാപമാണ് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വലിയ കൂദാശയെ നമ്മൾ വേണ്ടത്ര ആദരവില്ലാതെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മനോഭാവം എന്താണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതിലൂടെ അവരുടെയൊക്കെ മനസ്സിൽ കിട്ടുന്ന ചിത്രം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ ഓർക്കുക, ദൈവം അവിടുത്തെ കരുണ വർഷിക്കുന്ന ഈ അവസരം, അതാണ് ഒരു നല്ല കുമ്പസാരത്തിൻ്റെ ഒരു അവസരം. അത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുവാൻ ഏതവസ്ഥയിൽ പോലും സ്വർഗം എനിക്കായിട്ട് തുറക്കപ്പെടുന്ന മഹനീയ മുഹൂർത്തമാണ് ഒരു നല്ല കുമ്പസാരത്തിൻ്റെ അവസരം, സന്ദർഭം എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുവാൻ മാതാപിതാക്കന്മാർക്കും മുതിർന്നവർക്കുമൊക്കെ കടമയുണ്ട് എന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപാവരം, വരപ്രസാദം ദൃശ്യമാക്കി തരുന്ന അടയാളങ്ങളാണല്ലോ പ്രിയമുള്ളവരെ ഓരോ കൂദാശയും. എങ്കിൽ ദൈവകരുണയുടെ സിംഹാസനമായ ഈ വിശുദ്ധ കുമ്പസാരം, ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം ആഴമേറിയ വലുപ്പമേറിയ അവിടുത്തെ കരുണ അനുഭവിച്ചറിയുവാനുള്ള മഹത്തായ ഈ കൂദാശയെ, കുമ്പസാരമെന്ന കൂദാശയെ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ, കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് അവനോടൊപ്പം പ്രവേശിക്കുവാൻ, അവൻ്റെ വലതുഭാഗത്തായിരിക്കുവാൻ, നിത്യജീവൻ സ്വന്തമാക്കുവാനുള്ള വലിയ ഒരു യോഗ്യത കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ ആ വലിയ കൂദാശയെ സ്വീകരിക്കുവാൻ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഒന്നുകൂടി ഓർക്കുക, ഏത് തകർന്ന അവസ്ഥയിലും പാപബോധത്തോടെ വന്ന് കുമ്പസാരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എന്തുമാത്രം അധികം നമ്മൾ സ്നേഹിക്കുന്നു ദൈവത്തെ, അതാണ് പാപിനിയായ സ്ത്രീയുടെ ആ സംഭവം. അവൾ ഏറ്റവും അധികം സ്നേഹിച്ചു, അതുകൊണ്ടാണ് അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത്. ഇതുപോലെ കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് ഈ വിശുദ്ധ കൂദാശ സ്വീകരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടൊരവസ്ഥയിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പ് തരുന്നാൾ കഴിഞ്ഞ ഈ അവസരങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരു അനുഭവത്തോടെ കുമ്പസാരമെന്ന കൂദാശ സ്വീകരിച്ച് ആ ഉയർപ്പിൻ്റെ മഹത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകരുണയുടെ വിശുദ്ധ സങ്കേതത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടി ദൈവകരുണ പ്രാപിച്ച, അതിലൂടെ അത്ഭുതങ്ങൾക്കിടയായ മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുവാനായിട്ട് പോവുക. നമുക്കും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരുണ പ്രാപിക്കാം. തുടർന്ന് നമുക്ക് ദൈവകരുണയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. എന്ന മകൾ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയപ്പോൾ 5-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ തലയിൽ ഒരു മുഴ വളരുന്നതായി അറിയാൻ കഴിഞ്ഞു. ഇതറിഞ്ഞ മകൾ ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഇനി സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ മുഴയൊന്നും കാണാൻ ഇടയാകരുതേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്നും നേർന്നു. 7-ാം മാസം വീണ്ടും സ്കാൻ ചെയ്തു. കുഞ്ഞിൻ്റെ തലയിൽ ആ മുഴ ഉണ്ടായിരുന്നില്ല. ആ മുഴ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാറിപ്പോയി. ഈ വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. തൊടുപുഴയിൽ നിന്നും ഷീബ എന്ന മകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പല കാരണങ്ങളാലും വീട് പണി മുടങ്ങുന്ന സാഹചര്യത്തിൽ
ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീട് പണി പൂർത്തിയാക്കി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പലതവണ ILTS എക്സാം എഴുതിയെങ്കിലും പാസ്സാകാത്ത ഒരു മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെയും വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായി ILTS എക്സാം ഉന്നത വിജയം നൽകി ദൈവം അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ജോലിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അനു എന്ന മകൾ ഇവിടെ വന്ന് 9 പ്രാർത്ഥിച്ചോളാമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജോലി ലഭിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി ഈ മകൾ നേരുന്നു. പല പ്രാവശ്യം OET എക്സാം എഴുതിയെങ്കിലും ആവശ്യമായ സ്കോർ കിട്ടാതെ ദേവകർണിയുടെ മാതാവിൻ്റെ അടുത്ത് വന്ന് 9 വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്ത് തിരികത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനൂപ് എന്ന മകന് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുവാൻ സാധിച്ചു. ഈ വിജയം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടും ദേവകരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്നതിന് വേണ്ടിയും ദേവകരുണയുടെ നൊവേനയിലേക്ക് ഭക്തിയോടെ നമുക്ക് പ്രവേശിക്കാം. ആത്മാവാ പാവനരുഹായി ആത്മാവിൽ നീ വന്നു വാഴണേ, നിത്യസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, കാവലായെന്നും കൂടെ വസിക്കണമേ. ദൈവത്തിൻ ആത്മാവാ പാവനരുഹായി ആത്മാവിൽ നീ വന്നു സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, കാവലായെന്നും കൂടെ വസിക്കണമേ. പാവനാത്മനേ വന്നു വാഴണേ, ദാനമേഴുമെന്നിലേകണേ. മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ദൈവകരുണയുടെ തീർത്ഥാടന കേന്ദ്രമായ ഡിവൈൻ മെഷി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണയുടെ തിരുനാൾ ഒരുക്കമായ നൊവേനയുടെ തിരുനാൾ നൊവേനയുടെ 4 ദിവസമായ ഇന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കാം. 4 ദിവസത്തെ പ്രത്യേക നിയോഗം കർത്താവിനെ അറിയാത്തവരെയും കർത്താവിൽ വിശ്വസിക്കാത്തവരെയും അവൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നാളിതുവരെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഇടപെടുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവിടുത്തെ വലിയ കരുണ നമ്മുടെ ഓരോരുത്തരുടെ മേൽ സമൃദ്ധമായി വർഷിക്കുകയും ചെയ്തതിനെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് ഈ നൊവേനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴും നീക്കും. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേയും, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിലൂടെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശുദ്ധ പൗലോസിനായരുടെ പിതാവിൻ്റെ കരുണ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തി ഈശോയെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ കരുണ വർഷിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ദേവാലയത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത ദേവാലയത്തിൽ വന്ന ദുഃഖിതമായ ആത്മാവോടും തളർന്ന ഹൃദയത്തോടും കൂടെ പരിശുദ്ധിയമ്മയുടെ മാധ്യസ്ഥമടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ പരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും അങ്ങേ തിരുകുമാരൻ്റെ പീഡാസഹനത്തെയും പ്രതി ഞങ്ങളോട് കരുണ തോന്നണമേ. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നവരുടെ ചെയ്ത് ആത്മാക്കുറുള്ള സ്നേഹം പ്രകടമാക്കി ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാൻ നൽകുവാൻ തക്ക വിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതാ നിൻ്റെ അമ്മ എന്നരുളി ചെയ്തുകൊണ്ട് സ്വന്തം അമ്മ ഞങ്ങൾക്ക് അമ്മയായി തന്ന ഈശോയെ, ഈ നവനാളി സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെയും അങ്ങയുടെ എതിരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തകളെയും കഴിവ് ശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാച്യ പീഡകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. നമുക്ക് ഏറ്റുമെല്ലാം ഈശോയെയും സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായി ഈശോയെയും സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയെത്തിയ രക്തമേ ജലമേ ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ആമേൻ. നാലാം ദിവസം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും നിൻ്റെ സമീപത്ത് കൊണ്ടുവരിക. എൻ്റെ കഠിനമായ വീടാസകന സമയത്തുള്ളവരുടെ സ്മരണയിലുണ്ടായിരുന്നു. ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. നമുക്ക് ഏറ്റുമെല്ലാം ഏറ്റവും കരുണയുള്ള ഈശോയെയും ലോകം മുഴുവൻ്റെയും വെളിച്ചമങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ. അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വാഴ്ത്തുവാനിടയാവുകയും ചെയ്യട്ടെ. കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നുപോകുവാൻ അവരെ അനുവദിക്കരുതേ. നിത്യനായ പിതാവേ, അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്നത് ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല. അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇവർക്കും വരമേകണമേ. എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂചിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, സമരാധിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറയിൽ നിന്ന് പിറന്ന് പൊന്തിയോസിലെ കാലത്ത് മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ സുതലനം ഞങ്ങളുടെ കർത്താവുമായ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 ഈശോയുടെ ദാരുണമായ 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 പീഡാസഹനങ്ങളെ കുറിച്ച് നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും 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 മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ശരീരവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്
ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോക മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ ായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ മർത്യനേ, ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ മർത്യനേ, ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ അമ്മേ, ഞങ്ങളുടെയും ലോക മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഏഴകളാ ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു.
വിളിക്കുന്നു. സ്വർഗവാസികളോടും ഭക്തിപൂർവം സഹോഷം ദൈവത്തിന് കരുണയെ സ്തുതിച്ചുകൊണ്ട് ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്ക് ഏറ്റവും മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേയും ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേയും മനസ്സിലാക്കാനവാദ മഹാരഹസ്യമായ ദൈവകാരുണ്യമേയും പരിശുദ്ധ ത്രീത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേയും മാനുഷികവും അമാനുഷികവും ബുദ്ധി കളക്കാനാവാത്ത ദൈവകാരുണ്യമേയും എല്ലാവരിലേക്കും ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേയും സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേയും അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഉറവിടമായ ദൈവകാരുണ്യമേയും കുഞ്ഞത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേയും മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേയും ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേയും ഈശോയുടെ ഹൃദയത്തിൽ പാപികൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേയും പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേയും പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേയും മാമോദീസായി അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേയും ഈശോ മിശിഹായിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേയും ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേയും മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകമായി ആശ്രയിക്കുന്ന ദൈവകാരുണ്യമേയും അമർത്തിത് നൽകി ഞങ്ങളെ ശക്തരാകും ദൈവകാരുണ്യമേയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേയും നരകത്തിന്റെ തീയിൽ ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേയും ഭാവിയുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേയും അലാഗമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേയും ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളെ പറ്റി ഏറ്റവും
ആഴമേറിയ ദൈവകാരുണ്യമേം, എല്ലാ ദുരിതങ്ങൾ ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേം, ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേം, ഇല്ലായ്മയിൽ അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേം, ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേം, ദൈവത്തിന്റെ കരവേലകളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേം, ഞങ്ങളെല്ലാവരും എപ്പോഴും ഒഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേം, ഹൃദയത്തിന്റെ മധ്യത്തിൽ ഹൃദയ ആശ്വാസമായ ദൈവകാരുണ്യമേം, വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേം, രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേം, മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേം, നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏകപ്രതീക്ഷയായ ദൈവകാരുണ്യമേം, വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേം, എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേം, ഒരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേം, എല്ലാ ദിവ്യബലികളും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേം, അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേം, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേം, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേം, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം, നമുക്ക് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറ്റുമെല്ലാം. കർത്താവായ ദൈവമേം, കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ മക്കളോട്, അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ, ഞങ്ങളും ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സഹോദരങ്ങളും ജീവിത പങ്കാളി മക്കളും ജീവിത പങ്കാളിയും മക്കളും പൂർവികരും അധികാരികളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നുപോയ സഹപ്രവർത്തകരും വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേം, ക്ഷമിക്കണമേം, ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേം, ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അരുവിയിലൂടെ നയിക്കണമേം, അങ്ങയരുവിയിലൂടെ നയിക്കണമേം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, എന്റെ കാരുണ്യത്തിന്റെ ഉറവിടമേ, സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ, കനിവോടെ ഞങ്ങളുടെ മേൽ നോക്കണമേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നിരാശരും ദുഃഖിതരുമാകാതെ കാരുണ്യവും സ്നേഹവും തന്നെയായി അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കരുണയുടെ വക്താക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകരുണ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും മാതാപിതാക്കളുടെ മേലും പൂർവികരുടെ മേലും അങ്ങേ കരുണ ചൊരിയണമേ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മൾ ഭക്തിപൂർവം ഇന്ന് പങ്കെടുത്ത ദൈവകരുണയുടെ അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. തുടർന്ന് വരും ദിവസങ്ങളിലും ദൈവകരുണയ്ക്കായി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കർത്താവ് നമുക്ക് നൽകിയ ദൗത്യമായ ദൈവകരുണയുടെ ഈ സ്വർഗീയ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ നമുക്കും പങ്കാളികളാകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.